ഹായ്, ഞാനാണ് കുഞ്ഞാൻ. വാക്ക് വിത്ത് കുഞ്ഞാൻ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പെരിന്തൽമണ്ണയിലെ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലെ നമ്മുടെ ഒരു മലബാർ എക്സ്പോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയ ശേഷം അതിനുള്ളിൽ എന്തൊക്കെയുള്ളത്, എങ്ങനെയൊക്കെ ഇപ്പോൾ എക്സ്പോ എങ്ങനെയുണ്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളെ എക്സ്പോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല സെറ്റപ്പാണ്, നല്ല അടിപൊളി ഒരു കൊട്ടാരം പോലുള്ളൊരു സംഭവം കെട്ടി വെച്ചിട്ട് അവിടെ ചിമ്പൻസി ഒരു ബാൻഡ് കൊട്ടുന്നുണ്ട് കേട്ടോ. അത് സെറ്റല്ലേ. മലബാർ എക്സ്പോ കാണില്ലേ, അതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടില്ലേ, നമ്മളൊരു ഞാൻ സാധനം കൂടി സ്തംഭനയിലും കൂടി ഫോട്ടോ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും സംഭവം വലിയൊരു സംഭവമാണ് ഇത്, നമ്മളെ ചിമ്പാൻസി. അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്, എക്സ്പോൻ്റെ ഹൈലൈറ്റ് തന്നെ അതാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് വരും, കാരണം അത്രയും വലിയൊരു സംഭവമാണ്. പിന്നെ നമ്മളിപ്പോൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കൗണ്ടർ, ടിക്കറ്റ് കൗണ്ടർ കൊടുക്കണം. ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ 60 രൂപ ടിക്കറ്റിന്. ഓക്കെ, കുട്ടികൾക്കെല്ലാം അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചം കാരണം കാണില്ല ചിൽഡ്രൻസ്. അപ്പോൾ 3 വയസ്സിൻ്റെ മുകളിലേക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് പറയണേ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവാം. പോയി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് ഇതൾ കാണാം. നമ്മൾ എന്താ പറയുക, ഓരോ കൗണ്ടറുകൾ, ചെറുപ്പകാലം മിഠായി, പഴയകാല മിഠായി, അങ്ങനെ കുറച്ച് ഐസ്ക്രീംസിൻ്റെ റെഡി, പിന്നെ കോഴിക്കോടൻ സ്പെഷ്യൽ അലുവ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. നോമ്പൊക്കെ ആയതുകൊണ്ട് തോന്നുന്നുണ്ട് കൂടുതൽ സ്റ്റാളുകളും തുടങ്ങിയില്ല. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്റ്റാളുകൾ തുടങ്ങുന്നതാണ് തോന്നുന്നത്. അപ്പോൾ എന്താ, വളരെ കുറച്ച് സ്റ്റാളുകൾ തുടങ്ങിയിട്ടുള്ളൂ, ചെറിയ ചെറിയ സ്റ്റാളുകൾ മാത്രം. പിന്നെ ഇപ്പോൾ കുറേ സ്റ്റാളിൽ തുടങ്ങാൻ ഒരുപാട് സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. ഒരു AC ബ്ലവർ ഫാൻ. അപ്പോൾ ഇതാണ് നമ്മളെ ഒറിജിനൽ വലിയ നാണയങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അതുപോലെ നമുക്ക് ജീവലമായി തോന്നും, കാരണം തുമ്പിക്കൈയോ കാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെവി ഇളകുന്നുണ്ട്. അതുപോലെ മുകളിലുള്ളവരൊക്കെ ചെണ്ട പൊട്ടണു, മറ്റേ എന്താ പറയുക, കൈയൊക്കെ പൊക്കിയിട്ട്. ഓക്കെ, നമ്മളെ കേരളത്തിൻ്റെ തനതായ ശൈലി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഒരുപാട് സംഭവങ്ങളുണ്ട്, കാരണം ചിലൊരു ഒറിജിനൽ വെല്ലണമാരിയാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ. ഇവിടെ സൗണ്ട്, മൃഗങ്ങളെ സൗണ്ടൊക്കെ ഉണ്ട്, ഒരു കാട്ടിപ്പോയ ലുക്കാണ്. കാരണം മൃഗങ്ങളെ സൗണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അവരെ തല കനങ്ങി കൊണ്ടും വായൊക്കെ പൊളിച്ചു കൊണ്ടും ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഒറിജിനാലിറ്റി ഫീല് തോന്നിക്കും. അപ്പോൾ എന്തായാലും കുട്ടികൾക്കും ഒരുപാട് കളിക്കാനും കാണാനും ഒക്കെ ഉണ്ട്, വലിയവർക്കും ഉണ്ട്. അതെല്ലാം പറയണത് എന്തായാലും കുട്ടികൾക്കുള്ള സ്പെഷ്യലായിട്ടാണ്. ഭയങ്കര എൻജോയ്മെൻ്റാണ്.
ഞാനൊന്നും പറയാത്തെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് വിട്ടിട്ടാണ്. ഓക്കെ, സൗണ്ട് കേൾക്കുമ്പോൾ പ്രത്യേക ഒരു ഇത് തോന്നിക്കൂല. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് വേറെ സെക്ഷൻ ആർട്ട് ഗാലറി. ഇത് അതിലേറെ ഒറിജിനൽ തോന്നിക്കുന്ന സംഭവമാണ്. നമുക്ക് അതേപോലെ കുറേ 3D പിക്ചേഴ്സാണ് കംപ്ലീറ്റ്. 3D ഓ 5D ഒക്കെ ആക്കാം, കാരണം അത്രയും നല്ല ക്ലാരിറ്റിയുള്ള പിക്ചറാണ്. വാ ഒറിജിനൽ തോന്നും. ഏതാ ചെറി അതൊക്കെ തോന്നട്ടെ വരുന്നെ. അങ്ങനെയാണ് ഈ എന്താ പാർക്ക് വരുന്നത്. പാർക്ക് നല്ല നമ്മൾ ഒരുപാട് കണ്ടല്ലോ, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരു ഒരുപാട് ഐറ്റംസ് ഉണ്ട്. യന്ത്രമുഞ്ഞാലും മോട്ടോർ സൈക്കിളും പിന്നെ മരണക്കിണറൊക്കെ ഉണ്ട്. മരണക്കിണറിലെ കാറും ബൈക്കും ഓടിക്കണമൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഗെയിം സെക്ഷനാണ്. ഗെയിം കളിക്കേണ്ടവർക്ക് അങ്ങനെ കളിക്കുക. അവൻ്റെ റിംഗ് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങളല്ലേ, അതാണ്.
അപ്പൊ ഇതാണ് മരണക്കിണറിലേക്കുള്ള വണ്ടികള്, രണ്ട് രണ്ട് കാറും നാല് ബൈക്കും. ഓക്കെ, ഇവരൊന്നും ഹെൽമെറ്റ് പോലും ഇടാതെയുള്ള വണ്ടി ഓടിക്കണം അല്ലേ? എന്താ ഇവർക്ക് ധൈര്യം? ഇതൊക്കെ ശരിക്കും സേഫ്റ്റി ആണോ എന്ന് അറിയില്ല. കാരണം നമ്മൾ ഹെൽമെറ്റ് ഇടാതെയൊക്കെ പോവാന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ ഈ മലബാർ എക്സ്പോ എന്ന് പറയുന്ന സംഭവം അടുത്ത മാസം ലാസ്റ്റ് വരെയാണ് ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും കുട്ടികളെ കൂടെ ഒന്ന് കാണിക്കുക, കുട്ടികളെ കാണിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്താ ഈ പിന്നെ വേറെ കാര്യം കൂടി പറയാൻ മറന്നു, നമ്മൾ ഓരോ സെക്ഷന് കയറുമ്പോഴും അത് അതിനായിട്ട് സെപ്പറേറ്റ് വേറെ പൈസ കൊടുക്കണം കേട്ടോ. അപ്പൊ അത് ഞാൻ പറയാൻ മറന്നാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ഇല്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രചോദനമാണ് എന്നെ ഈ ഇങ്ങനെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ ബൈ.